ഇത് കോഴിമല പള്ളിയാണ്. മുന്നോട്ടുള്ള വഴിക്ക് നമുക്ക് പോകാനുള്ളത്. ഇതിലേ നമുക്ക് അയ്യപ്പൻ കോവിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമേ. ഈ വഴി അങ്ങ് പോയാൽ മതി. അത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണ്. ഇത് കോഴിമല സ്കൂൾ ജംഗ്ഷനാണ്. മേളിൽ കാണുന്ന സ്കൂള് മുന്നോട്ടുള്ള വഴി കോവിൽമലയ്ക്കുള്ളതാണ്. ഒരു ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടേ. ഗവൺമെൻറ് എൽ പി സ്കൂളാണ് കോഴിമല. കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ല. പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ പിള്ളേർ ഇവിടെ നിന്ന് തുടങ്ങണം. അടുത്ത സ്കൂൾ മുരിക്കാട്ടുകൂടിയാണ് അവർക്ക്. അങ്ങനെ നമ്മൾ കോഴിമല മെയിൻ സിറ്റിയിൽ വന്നേ. ബസ്സൊക്കെ കിടക്കുന്നുണ്ട് കട്ടപ്പനയ്ക്ക് പോകാൻ. അങ്ങോട്ടുള്ള വഴിയെല്ലാം കുടികളിലേക്ക് പോകുന്ന വഴിയാണേ. അങ്ങനെ നമ്മളിപ്പോൾ കോഴിമല എത്തി കേട്ടോ. ഇതാണ് കോഴിമല എന്ന് പറഞ്ഞ കോവിൽമല. ഇവിടെ മുകളിൽ അവരുടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലേ. അല്ലെങ്കിൽ കയറി അമ്പലത്തിൻ്റെയൊക്കെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് രാജാവിൻ്റെ കൊട്ടാരവും വീടുമൊക്കെ. പുതുതായിട്ട് ഈയിടെ പുതുക്കി പണിതൊക്കെയാണ്. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്നിപ്പോൾ ആളൊന്നുമില്ല വലിയ കാര്യമായിട്ട്. അപ്പുറത്തോട്ട് കുടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴി കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഇതാണ് കേട്ടോ. ഇപ്പോൾ വീടുകളൊക്കെ പരിഷ്കരിച്ചു. തീർത്ത് കുടികളൊന്നുമില്ല. താഴോട്ടെല്ലാം എല്ലാം കുടികളിൽ കൂടെയൊക്കെ ഉള്ള റോഡും കോഴിമല സിറ്റിയിലോട്ടുള്ള റോഡും ഒക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു വോളിബോൾ കോർട്ടൊക്കെ ഉണ്ടേ. പിന്നെ ഇവിടെ ഒരു ക്ലബും വായനശാലയും ഗ്രന്ഥശാലയൊക്കെ ആയിട്ടുള്ളൊരു കെട്ടിടമൊക്കെ കാണാം. ഈ അമ്പലത്തിലെ പരിപാടിയൊക്കെ വരുമ്പോൾ കലാപരിപാടിയൊക്കെ നടത്തുന്നത് ഈ ഗ്രൗണ്ടിലാണ് ഇവരെ. അത് നമ്മൾ കോഴിമല ഇങ്ങോട്ട് വരുമ്പോഴുള്ള വഴിയാണ്. ഇത്ര റോഡെല്ലാം അപ്പടി പോയി കിടക്കുക. ഉടനെ നമുക്ക് ഈ വഴി ഇറങ്ങി ചെന്നാൽ നമ്മുടെ പെരിയാർ നദി കാണാം കേട്ടോ. അയ്യപ്പൻ കോവിലിൻ്റെ ഇപ്പുറത്തെ ഭാവമാണേ. ഒരിക്കൽ നമ്മളിവിടെ ഒന്ന് ഇട്ടുണ്ട്. അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരുപോലെ നല്ലപോലെ വെള്ളമുണ്ടേ. ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണുന്നു കേട്ടോ. ഇത് കെ എസ് ഇ ബിയുടെ സർവേക്കല്ലാണ്. ഇതിൻ്റെ താഴോട്ട് അവരുടെ ഭാഗമാണ്. നമുക്കിതിൻ്റെ മുകളിൽ കയറുന്നൊരു വീഡിയോ അങ്ങ് എടുക്കാം. ഉണ്ടോ വെള്ളം കിടക്കുന്ന കിടപ്പുണ്ടോ. ഒരു പ്രാവശ്യം ഞാനിവിടെ ഇപ്പോൾ താഴെ ആ തോണിയുടെ അടുത്തൊക്കെ അങ്ങ് താഴോട്ടൊക്കെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമായിരുന്നു. മഴയത്ത് എവിടുന്നോ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്ന് കയറിയൊരു തെങ്ങിൻ്റെ കുറ്റിയായിരിക്കുന്നു കേട്ടോ. തെങ്ങാണോ പനയാണോ. മീൻപിടുത്തക്കാരുടെ തോണിയൊക്കെ താഴെ ഇരിക്കുന്നത്. ഈ വെള്ളത്തിൽ കൂടെ ഒരു തോണി യാത്രയൊക്കെ നടത്തുവാണെങ്കിൽ നല്ല രസമായിരിക്കേ. തോണി കിടക്കുന്നുണ്ടോ.
മീൻപിടുത്തക്കാരുടെ തോണിയാണ്. വലയൊക്കെ ഇട്ട് വെച്ചിരിക്കുക. എന്ത് രസമല്ലേ, വെള്ളം ഇങ്ങനെ കിടക്കുന്നതാണ്. ആ കാറ്റിനനുസരിച്ച് ആ ഓളം അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഈ ഡാമിലെ വെള്ളത്തിൻ്റെ കാഴ്ചയും അതിൻ്റെ കൂടെ ഒരു ഈ നാട്ടുവഴിയും ഒക്കെ കൂടെ നല്ലൊരു കാഴ്ച കേട്ടോ ഇവിടെ കാണാൻ. അപ്പുറത്തായിട്ടൊരു ജക്കാർത്ത മരം, ചക്രാന്ത, ചക്രാന്ത എന്ന് പറയുന്നത് ചക്രാന്ത ചക്കാർത്തയോ, മലയാളത്തിൽ പറഞ്ഞാൽ വാഗമരം കേട്ടോ. വാഗ പൂത്ത് നിൽക്കുന്നു. ഈ മുകളത്തെ സൈഡെല്ലാം കൃഷിത്തോട്ടങ്ങളൊക്കെയാണ്. ഒരു ഇഞ്ചമുള്ള എന്ന് പറഞ്ഞ ഒരു തരം ചെടിയാണ് ഇത് കേട്ടോ. ഭയങ്കരമായ മുള്ള ഇത്, വല്ലാതെ ഇത് വളർന്നു കയറുവേ. ആ മരം അങ്ങനെ പൂത്ത് ഒലഞ്ഞു നിൽക്കുവാണ്. അവിടെ തൊട്ടിപ്പുറത്തൊരു പ്ലാവും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഡാമിലെ കാഴ്ചകൾ കാണാൻ, ആ വെള്ളം ഇങ്ങനെ വന്ന് അവിടം വരെയും കയറി കിടക്കുവാണ്. ഇവിടം വരെയൊക്കെ കയറി കിടന്ന വെള്ളമാണേ. ആ നല്ല മഴയത്ത് രണ്ട് മൂന്ന് മാസം മഴ നന്നായിട്ട് പെയ്തില്ലേ. ഇനി നമുക്ക് ഈ വഴിക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഈ ഒരു മരം കണ്ടോ, ഒറ്റപ്പെട്ട് ഇവിടെ ഉണങ്ങി നിൽക്കുന്നത്. ഉണങ്ങിയല്ല, ഒരു പച്ചപ്പ് തന്നെയാണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു ചേട്ടനുണ്ടോ, പുള്ളി മീൻപിടുത്തം പരിപാടിയൊക്കെ ആസൂത്രണമായിട്ട് എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് വള്ളം ഇവിടെയും കിടപ്പുണ്ട്. അങ്ങ് അകലെയായിട്ട് നമുക്ക് അയ്യപ്പൻ കോവിൽ അമ്പലം കാണാവേ. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ കാണുന്നതാണ് അമ്പലം. എത്രത്തോളം വ്യക്തമായി കാണാമെന്ന് എനിക്കറിയത്തില്ല. മീൻപിടുത്തക്കാരുടെ ഷെഡൊക്കെയാണേ, എല്ലാം കാറ്റടിച്ചെല്ലാം പോയി കേട്ടോ. ഇവിടെ ഒരു തടി ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്നുണ്ടോ. ഇത് മഴയത്ത് വന്നതാണെന്ന് തോന്നുന്നു, അതോ പനയാണോ. എന്നാലും നല്ല വലിപ്പമുള്ള ഒരെണ്ണമായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് അമ്പലം ഇച്ചിരി കൂടെ അടുത്ത് കാണാൻ തോന്നുന്നു. കാണാല്ലേ, സൂമിങ് കൂട്ടിയാ വൃത്തിയില്ലാണ്ടായി പോ. ഇവിടെ ഒന്ന് രണ്ട് തോണിയല്ല ഇവിടെ കേറ്റിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കേടായി പോയതൊക്കെയാണേ, നശിച്ചു പോയി. നമ്മളെവിടെ നോക്കിയാലും ഈ അയ്യപ്പൻ കോവിലിലെ ഒരു കാഴ്ച. ഇപ്പം നമ്മൾ ആ തൂക്കുവാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ കുറെ ഇപ്പുറത്തോട്ട് മാറിയാണ് വന്നിരിക്കുന്നത് കേട്ടോ.
കൊടിയെല്ലാം കായ്ച്ചു കിടക്കുന്നതാണ് നമുക്ക് കേട്ടോ. ഈ ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ കൊടിയിൽ മുളകൊക്കെ പറിക്കാൻ തുടങ്ങും. മഴയും വെയിലിനെയൊക്കെ ആശ്രയിച്ചിരിക്കും വിളവെടുപ്പൊക്കെ. ഈ വഴിക്കാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതേ. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലും. അയ്യപ്പൻ കോവിലെ തോണിയെല്ലാം റെസ്റ്റിലാണ് കേട്ടോ. ഇടദോസമായതുകൊണ്ട് ആളില്ല, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് ആൾ വരും. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളതുകൊണ്ട് ആൾ വരാൻ മടിക്കുന്നുണ്ട്. അയ്യപ്പം കോവിലിൻ്റെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന വഴി ചെയ്തു കേട്ടോ. പക്ഷേ അപ്പുറത്ത് വെള്ളമാണ്, നമ്മൾ വിചാരിച്ച പോലെ അപ്പുറത്തോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. കുറച്ചപ്പുറം വരെ പോയിട്ട് തിരിച്ചു വരാം. ഇനി അങ്ങോട്ട് ചെളിയായിരിക്കും. ഈ മോളി വഴിയുണ്ട്, ഇതിലെ ആൾക്കാർ പോണേ. ആ വീടിൻ്റെ അതിലെ കുറേ ഇവിടെ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല ചെളിയായിരിക്കും. ആ ഇല്ലിത്തറുമൊക്കെ കാണിക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. ആ ഇങ്ങനെ ഒരു കുറച്ച് ദൂരം നമുക്ക് അങ്ങോട്ട് പോകാവേ. നമ്മൾ ഈ സൈഡിൽ കൂടെ നോക്കും, ഇതോ അമ്പലം അവിടെ കാണാവേ. പക്ഷെ അതിനടുത്തോടെ ഈ കാണുന്ന വഴി കൂടെ ഒന്നും നമുക്ക് പോകത്തില്ല. അവിടെയൊക്കെ ഒരു നല്ല രീതി വെള്ളമാണ്. ഇപ്പോൾ ഒരു മാസം ഒക്കെ, ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ അവിടുന്ന് പറ്റും. താഴോട്ട് വെള്ളം വലിയാൻ തുടങ്ങും. ചെറിയ തുത്തുണിക്ക് പക്ഷിയൊക്കെ കണ്ടോ, തീറ്റ തടി ഇറങ്ങിയത് അവരൊക്കെ. അവരുടെ ഒരു പോക്ക് കണ്ടോ, എന്നാ രസമല്ലേ. ആ വാലിട്ട് കുണുക്കി കുണുക്കിയുള്ള പോക്ക് നോക്കി, എൻ്റെ മുന്നിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ആദ്യം ഒരു കുളക്കോഴിയായിരുന്നു വന്നോണ്ടിരുന്നേ. ഓ എൻ്റെ കൂട്ടുകാരെ, ഇവിടെ മുഴുവൻ വേസ്റ്റ് കൊണ്ട് അടിഞ്ഞ് കിടക്കുന്നുണ്ടോ. നമ്മളിടുന്ന ആ വേസ്റ്റെല്ലാം വെള്ളം അത് കൊണ്ടുപോകത്തില്ല, കരയ്ക്ക് തള്ളിയേച്ച് തന്നെ പോകും കേട്ടോ. ഇതേ കിടക്കുന്നു എന്തുമാത്രം നോക്കി, പ്ലാസ്റ്റിക്, കുപ്പി, ചെരുപ്പ്, തടി, തുണി, ഇവിടെ ഇല്ലാത്ത സാധനമൊന്നുമില്ല. ഇത് മുഴുവൻ ഇങ്ങനെ ഇനി വെള്ളം കുറഞ്ഞ് കിടന്നിട്ട് ഭയങ്കര മോശമായി മണവും ഒക്കെ വരാൻ തുടങ്ങുവേ. നമ്മൾ തന്നെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുക. ഇത് വീണ്ടും വാരി അങ്ങോട്ടാണ് ഇടുക, പിന്നെ അടുത്ത മഴ വരുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ വരും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത്തണ്ട വെള്ളം ഇവിടം വരെ കയറി കിടക്കും. കണ്ടോ അമ്പലം അവിടെ കാണാം നമുക്കേ. നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട പോലെ തന്നെ അമ്പലത്തോണ്ട് ഇവിടെ. പെരിയാറിങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. തൂക്കുപാലം
തൂക്കുവാലം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേടിയാട്ടോ. ഗുജറാത്തിൽ ഇടയ്ക്ക് തൂക്കുവാലം തകർന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയി. ഇവിടെയും പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ഇതേ കിടന്ന് ചാടുന്ന ചാട്ടം കാണുന്നു. ഞാനൊരു പ്രാവശ്യം ഒരു കൂട്ടർ പറഞ്ഞ് ചാടരുതെന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴക്കമായി, എന്നിട്ട് കൊല്ലമായില്ല. ചങ്ങാടം ഉണ്ടായിരുന്നെങ്കിൽ അക്കരയ്ക്ക് വലിച്ചങ്ങ് പോകാമായിരുന്നു. ഇനി നമുക്ക് ഈ വഴിക്ക് വേണം തിരിച്ചു പോകാം കേട്ടോ. ഉണ്ട് ആ കാറ് കയറി വരുന്നുണ്ടോ കാടിനുള്ളിൽ കൂടെ ഇനി പോകാനുള്ളേ. ഇല്ലിയൊക്കെ അങ്ങനെ നല്ല ഡിസൈനായിട്ടോ നിൽക്കുന്നത്. ഇതിലെ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടേ. നടക്കുമല്ല, നമ്മൾ സ്കൂട്ടറിലങ്ങ് പോവാ. ഇറങ്ങി ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു പോവാം. ഈ ഇല്ലിക്കാടിനുള്ളിൽ കൂടെ ഒരു യാത്ര നല്ല രസമായിരിക്കും. ഇതേ ഇവിടെ വെള്ളം കയറി കിടക്കുന്നതാണ്. അപ്പുറത്തോടത്ത് വെള്ളം കയറി കിടപ്പുണ്ടായിരുന്നു, അവിടെ വെള്ളം ഇറങ്ങിയും തോന്നുന്നു. അതുകൊണ്ടാണ് വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. നമ്മൾ കടന്നു പോകുന്ന വഴി ചെയ്തോട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ നേരത്തെ വെള്ളം കയറി കിടന്നതാണേ. ഇപ്പോൾ കുറച്ചേ ആയുള്ളു ഈ വെള്ളമൊക്കെ വലിഞ്ഞിട്ട്. മുളങ്കാടുകളൊക്കെ കണ്ടോ നിൽക്കുന്നത്. ഓ എന്നാ ഹൈറ്റിലാന്നറിയോ. ഇതിനുള്ളിലൊക്കെ പെട്ടാ പെട്ടതാ. ആന കണ്ടാൽ ഓടിക്കയറാ ഇതിനകത്ത് കയറിക്കോളാൻ പറയും. ആന ഇതിൻ്റെ അടുത്തോട്ട് പോലും വരികയില്ല. ഇതൊക്കെ ഈ അയ്യപ്പൻ കോവിലെ കുടിയിറക്കിന് മുമ്പേ ഉള്ളൊരു റോഡും കരിങ്കുമൊക്കെയാണ്. ഇതൊക്കെ എത്ര വർഷം പഴക്കം കാണുമെന്നറിയോ. ഇപ്പോഴും ഇതൊക്കെ ഈ വെള്ളം കയറി കിടന്നിട്ടും പത്തത്തി മൂന്നാല് മാസം ഇവിടെ വെള്ളമാണ് നമ്മളീ പോണ വഴിക്ക്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് ഈ റോഡ് ഇങ്ങനെ നടക്കാൻ നല്ല ഭംഗി, നല്ല രസമാണ്. ഇവിടെ ഒക്കെ വെള്ളം കയറി കിടക്കുന്ന നോക്കി. അവിടെ ഒരു നീർക്കാക്ക ഇരിപ്പുണ്ടേ ആ ഇല്ലിക്കമ്പേല്. അവനിങ്ങനെ മീൻ വരുന്നത് നോക്കി നോക്കി ഇരിക്കുക. കാണാവോ അവിടെ ഇരിപ്പുണ്ട്. പണ്ടുകാലത്ത് സോളിങ് അടിച്ച റോഡായത്. ഈ കോഴിമല ഭാഗത്തൊക്കെ ഉള്ളവരും ഈ മുരിക്കാട്ടുകൂടി ഉള്ളവരൊക്കെ ഉത്സവം കാണാനൊക്കെ വരുന്ന വഴി ചെയ്തു കേട്ടോ. ണ്ടോ വെള്ളത്തിനോട് ചേർന്ന് നമ്മൾ ഈ റോഡെ പോകുന്നതേ. നല്ല ഉളുമ്പോണമുണ്ടേ. ഇപ്പൊ മീൻ കാണും എന്തായാലും. ആ ഇല്ലിയൊക്കെ തകർന്നു പോയി കേട്ടോ, അതിനി തീർന്നു പോയതാ. ഇല്ലി പൂത്ത് കഴിഞ്ഞാ പിന്നെ കണക്കാ, അത് തീരുവ. ഇനി നമ്മൾ കുറച്ച് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്രയാ കേട്ടോ. മുളയ്ക്കണ്ടോ, നിബിഡമായ വനമാണ്, കോഴിമലക്കാടാണ്. ഇത് ശരിക്കും റിസർവ് ഫോറസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. മുകളിലേക്ക് ചെറിയ ഇല്ലികൾ വെച്ചു പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അധികം ആയില്ല. അതിൻ്റെ ആ ഒരു കാഴ്ചയും അതിമനോഹരമാണ്. ഈ തേരകം എന്ന് പറയുന്ന ചെറിയൊരു വൃക്ഷമാണ്. അതായത് ആ വള്ളി തൂങ്ങി കിടക്കുന്ന കാണാൻ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇവിടെ വന്നാൽ നമുക്കിങ്ങനെ രണ്ട് രീതിയിലൊരു യാത്ര നടത്താവുന്നതാണ്. ഒരു ഭാഗം മുഴുവൻ ഇടുക്കി ജലാശയവും മേളിലേക്ക് കയറി കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ കൂടെ ഒരു യാത്രയും നമുക്ക് ആസ്വദിക്കാവുന്നതാണേ. മുരിക്കാട്ടുകൂടി എന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത്. ഇനി കുറേ ദൂരം കൂടെ അങ്ങോട്ട് പോകാനുണ്ട്.
പഴയകാലത്തെ വഴിയാണ് ഇത് കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു, അതിൻ്റെ വെള്ളമായി കിടക്കുന്നത്. ഇതിലേ നമുക്ക് മുന്നോട്ട് ചെന്നാൽ ഇവിടെ ഒരു കാട്ടരുവി ഒഴുകി വരുന്നൊരു കാഴ്ച കാണാവേ. ഇത് ഈ വനത്തിനുള്ളിൽ നിന്നൊരു അരുവി ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച കാണാം. ഈ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാവുന്ന വെള്ളമാണ് കേട്ടോ, നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇതിനകത്തൊരു യാതൊരു കെമിക്കലോ മായോ ഒന്നുമില്ലാത്ത വെള്ളമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അട്ടയുണ്ട്, അട്ട തോട്ടപ്പുഴ ഇഷ്ടം പോലെ കാണും. ഈ വെള്ളവും ഒഴുകി നമ്മുടെ പെരിയാറിലേക്ക് തന്നെയാണ് എത്തുന്നത്. അവിടെ ഒരു പഴയ കലുങ്കൊക്കെ കാണാവേ. ണ്ടോ പെരിയാറിലേക്കത് എത്തി. ഇവിടെ എത്തിപ്പോൾ ഈ വനം ഇച്ചിരി തിക്കായതുപോലെ നമുക്ക് കാണാവേ. അതിൻ്റെ നടുക്കൂടെ കുറച്ച് സ്കൂട്ടർ പിള്ളേരൊക്കെ വരുന്നുണ്ട്. അവർ തൂക്കുപാലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണുന്നത്. വനയാത്ര സ്കൂട്ടർ വരുന്ന വരവുണ്ടോ? സ്കൂട്ടർ കടന്നുപോയി, ബൈക്ക് വരുന്നുണ്ടേ. ഈ ഭാഗം കൊണ്ട് ഇരുവശവും ഇച്ചിരി വനമായിട്ടുള്ള ഒരു ഭാഗത്തോട് നമ്മൾ കടന്നു പോകുന്നു കേട്ടോ. നടുക്കൂടെ ഈ വഴിയും നമുക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റ് ഒന്നും കിട്ടുന്നില്ല, ഒരു ഇരുണ്ട കാലാവസ്ഥയാണേ. വെയിലില്ല, മഴ ഇപ്പം തന്നെ പെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഈ കാലാവസ്ഥ കാണുന്നത്. ഇന്നലെയൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നേ, ഉച്ച കഴിഞ്ഞൊക്കെ. ലാമഴയല്ലേ, ഇടിയും മഴയും കൂടെ വരുന്നേ. ഒരു ഓഫ് റോഡിനൊക്കെ പറ്റിയ വഴിയാട്ടോ, എന്നാൽ കട്ട ഓഫ് റോഡല്ല താനും. ഈ സൈഡിൽ കൂടെ ആറ്റിലേക്ക് ഇറങ്ങാവുന്ന ഒരു വഴിയുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട ഒരു ആവശ്യമില്ല. മുളങ്കാടുകളും തേക്കും കൂപ്പും, ഇവിടേക്ക് ഈ കാറ്റാടികളൊക്കെ നിൽക്കുന്നുണ്ടോ? കാറ്റാടി ഈ മരം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വെച്ച് പിടിപ്പിച്ചായിരുന്നേ. ഇവിടുന്ന് കുടിയിറക്കി വിട്ടപ്പോൾ അവർ ഇറങ്ങിപ്പോയപ്പം അവരുടെ ബാക്കിയായിട്ട് നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ കയ്യിലാണ്. കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം, നല്ല രസാട്ടോ. അവിടെ നിന്നൊക്കെ കിളി അലക്കുന്ന കേൾക്കാവേ. ആ ചെളി നോക്കണേ, ആ ചെളിക്കകത്ത് ഇപ്പം ഞാൻ പോയി വീഴണ്ടായിരുന്നു. അതാ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞത്, ചെളി നോക്കണം. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉണ്ട് മുന്നോട്ട് കേട്ടോ. വനത്തിൻ്റെ ഭംഗി അപാരമാണ് കേട്ടോ. അങ്ങനെ നമ്മളാ കാട്ടിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ പുറത്ത് ചാടിയേ മുരിക്കാട്ടുകൂടി എത്തി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് സ്വരാജ് കട്ടപ്പന, അങ്ങനെ അങ്ങ് പോവാം നമുക്ക്. ഇവിടെ അങ്ങനെ നമ്മൾ ഈ അയ്യപ്പൻ കോവിലിൻ്റെ ഒരു ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മോളിൽ കൂടെ കറങ്ങി ഇത് ഇവിടെ വന്നേ, ഈ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കേട്ടോ. പൊതുവെ ശരിക്കുള്ളൊരു വഴി ഇതിലെയാണ്, ഈ വെള്ളം പറ്റിക്കഴിയുമ്പോഴാണ് ഇതിലെ ഈ വഴി തെളിഞ്ഞു വരുന്നത്.
രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒഴിവ് നന്നായിട്ട് പറ്റും. അപ്പം ഈ വഴി നല്ലതായിട്ട് തെളിഞ്ഞ് നമുക്ക് ഇതിലെ കൂടെ തന്നെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു വഴി കാണാം. ഇപ്പോൾ അവിടെ മേൽപ്പാലവും കാര്യങ്ങളൊക്കെ കാണാം. എത്രത്തോളം വ്യക്തമായിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ മേൽപ്പാലമൊക്കെ. അവിടെ മാളികപ്പുറം, നടുക്കായിട്ട് അമ്പലം. അപ്പോൾ ഇതൊക്കെയാണ് ഈ അയ്യപ്പം കോവിലിൻ്റെ ഒരു ചെറിയ കാഴ്ചകൾ. വലിയ കൂടുതലായിട്ടുള്ള കാഴ്ചകളൊന്നും ഇപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. മഴയൊക്കെ വരുന്നുണ്ട്. ഉച്ച കഴിഞ്ഞൊക്കെ തലാമഴ ഇടിയൊക്കെ കൂടെ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഈ വീഡിയോ നിർത്തി പോയേക്കാം.